വിദേശികളെ അവരുടെ മനസ്സിനും ശരീരത്തിനും പുളകിതമാക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത്. അതാ നമ്മളാ മഴ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതാ നമ്മളെ ബഹ്റൈനിൽ വന്നിട്ട് റോഡുകളെല്ലാം ഫുള്ള് വെള്ളത്തര മുങ്ങിയിട്ടാണുള്ളത്. ഇതാ നമ്മള് പോകുന്ന റോഡൊക്കെ എന്നാല് ഇതാ അത്രത്തോളം എന്താ പറയാ, ജസ്റ്റ് വണ്ടിയിൽ വെള്ളം കേറുന്നില്ല എന്നുള്ളൂ. ആ അവസ്ഥയിലാണുള്ളത് നമ്മളെ റോഡുകളൊക്കെ. ഏതാനും സമയത്തിനകം ഇനിയൊരു അതിശക്തമായ മഴ വരാൻ പോകുന്നുണ്ട്. കാരണം കാർമേഘം ഒക്കെ അങ്ങനെ കൂടിയിട്ടാണുള്ളത് അല്ലേ, ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ റോഡിന്റെ പേരെന്താ പറയുക കേട്ടോ? മുഹറക് റോഡ് അല്ലേ. നമ്മള് എയർപോർട്ട് ഉള്ളത് ആക്ച്വലി മുഹറക്കിലല്ല, എയർപോർട്ട് ഉള്ളത് ബോഹറക്. നമ്മൾ മുഹറക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയോര കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പക്ഷെ ഏതാനും നിമിഷങ്ങൾക്കകം കൊടുമഴ തന്നെ കൊടുമഴ പെയ്യുന്നത് ചെറുപ്പാണ് അല്ലേ. കാർമേഘമൊക്കെ എങ്ങനെ അങ്ങനെ ഇതായി നിക്കുന്നുണ്ട്. ബഹ്റൈനില് ഭൂമിയിലൊക്കെ വരാൻ സാധ്യത അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞങ്ങൾ ദുബായിക്ക് പറക്കും. അതല്ല മുരളേട്ടൻ എന്ത് വന്നാലും ഇവിടെ തന്നെ അല്ലേ. മുരളേ വേറെ കാര്യമുണ്ട് ചേച്ചിഭായി, മുരളേട്ടന്റെ പെറ്റമ്മയാണ്, അല്ല പെറ്റമ്മ, അതെ അതെ പോറ്റമ്മ ബഹറിനാണ് അല്ലേ. ഇരുപത്തേഴ് വർഷം ബഹറൈനില്, ഇരുപത്തേഴ് വർഷത്തിൽ എന്ത് നേടി കൊണ്ടേട്ടാ? ഒന്നും നേടി പറ, ഇരുപത്തേഴ് വർഷം കൊണ്ട് എന്താ സമ്പാദ്യം അറിയ പറന്ന് എന്ത് പറയാതെ. വയനാട്ടില് കൊറച്ച് എസ്റ്റേറ്റ് അല്ല, മുരളിയാട്ടിന് ഇപ്പൊ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മുരളിന്റെ വൈഫ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാ. വയനാട്ടിലെ കണ്ടല്ലേ ഭയങ്കര വില കുറവായിരുന്നു. ഏതിന് തോട്ടം ഇതൊക്കെ റബ്ബർ ഇഷ്ടം പോലെ വരുന്നു. 5 ലക്ഷം നല്ല റോഡിലെല്ലാം നല്ല വെള്ളമുണ്ടല്ല, അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, ഒരു അക്ഷര മഴ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എയർപോർട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലേ. അത് പെർമിഷൻ ഇല്ലല്ലോ, എയർ സൈഡല്ല നമ്മളെന്നുള്ളത്. ആ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ എന്താ പറഞ്ഞാ നമുക്ക് നമ്മളെ മുമ്പിലാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊന്ന് അങ്ങനെ അത് അതൊന്നും എടുക്കാൻ പാടില്ലല്ലോ, കൊറേ ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളില്. പ്രത്യേകിച്ച് നമ്മളെ ഈ എൻട്രി ഗേറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എയർ സൈഡിലേക്കുള്ള അവിടെ ഇതുണ്ട്, ക്യാമറ എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രോഹിബിറ്റഡ് ആണെന്നുണ്ട്, സ്പെഷ്യലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി നമുക്ക് നമ്മൾ പാസഞ്ചേഴ്സ് ആയിട്ട് പോകുന്ന സമയത്ത് എടുക്കാം.
ആ സമയത്ത് അത് നമ്മളെ മഴ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോനേടാ. നമ്മള് പറഞ്ഞ പോലെ തന്നെ മനസ്സിലായിട്ട് ഈ സൈഡ് ഒന്നും തീരെ കാണില്ലല്ലോ അല്ലേ. മൂടൽ മഞ്ഞ് പിടിച്ചിട്ടുണ്ടായല്ലോ. പക്ഷെ മഴ എത്ര പെയ്തിട്ടൊരു കനപ്പില്ലല്ലേ. അതെല്ലാം മഴ ഒരു അതെ മഴത്തുള്ളി കയറി കനയില്ല. അതേസമയം വെള്ളം നിറയുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. ഇത് ഇതല്ലേ സെവൻ സ്റ്റാർ ഡിപ്ലോമറ്റ് റാഡിസൺ റെഡിക്ക് സെവൻ സ്റ്റാർ ആണോ? ലോകത്തിൽ ഒരേ ഒരു സെവൻ സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ബുക്സിൽ അറക്കുന്നതാണ്. അതെ, ഏറ്റവും വലിയ ഹോട്ടൽ അത് റിസ്ക്കാണ്. സെവൻ സ്റ്റാറാ പറയുന്നത്? ഓക്കെ, എനിക്കെല്ലാം അവാർഡ് കിട്ടുന്നതിനകത്ത് കാണാം. നമ്മളീ കാണുന്ന ഡിപ്ലോമാറ്റ് റാഡിസൺ എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടൽ വന്നിട്ട് ഈ നമ്മളെ ബഹ്റൈനിലുള്ള ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടത്. അപ്പൊ നിങ്ങൾക്കായിരിക്കും അറിയെങ്കിൽ അത് സെവൻ സ്റ്റാർ തന്നെയാണോ അല്ലെ ഫൈവ് സ്റ്റാർ ആണോ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായും ഇതിൻ്റെ കമന്റ് ചെയ്യുക അല്ലേ. നമുക്കും കൂടി അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇറാഖ് എംബസി, അത് കഴിഞ്ഞിട്ടുള്ള ഒമാൻ എംബസി. അപ്പൊ ഇന്ത്യൻ എംബസി എവിടെയായിരുന്നു? ജിസിസിയിലെ ഒരു യൂട്ടേഡ് ആകെയുള്ള ഒരു യൂട്ടേഡ് റോഡ് ജിസിസി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിന് താഴെയുടെ നമ്മുടെ നടന്നു പറഞ്ഞു അവിടെ ഒരു ലൈറ്റ് ഇട്ടു അറിയാത്ത അടക്കലില്ല. പേർഷ്യ പണ്ട് ഇറാൻ അറിയപ്പെട്ടത് പേർഷ്യ ഓയിലൊക്കെ കണ്ടുപിടിക്കുന്നതിന് അതെ ഇറാൻ ആയിരുന്നു പണ്ടത്തെ പേർഷ്യ. അവിടെ ഒരു ലൈറ്റ് ഇട്ടു എങ്ങനെ എല്ലാ ദിവസവും അലോഡ് ആണ്. ഞാൻ കഴിഞ്ഞ തവണയെ വന്നപ്പോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലൊന്നും പോകണം. അത് ഞാൻ നമ്മളെ ദില്ലിയിലൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ മുമ്പിലൂടെ ആണ് നടന്നു പോകുന്നത്. എല്ലാ മതവിഭാഗക്കാർക്കും പ്രേയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ആണുങ്ങളാതുണ്ടെങ്കിൽ വേറെ ഒരു ഡ്രസ് ഇടണം, എന്നാലും നിസ്കരിക്കാം. അല്ലാത്തവർക്ക് ഫോട്ടോ എടുക്കാം. അവിടെ കൊറേ ലിപികൾ എഴുതി എഴുത്ത് ഇല്ലേ, നമ്മളെ കൈ കൈകൊണ്ട് അതിന്റെ ആ ചുവരുകളെല്ലാം ഇട്ട് അതെല്ലാം എടുക്കും. അതിന്റെ എല്ലാം ഫോട്ടോ എടുക്കും. ഇത് വിട്ട് ലൈബ്രറി ആണ് വേറെ ഏറ്റവും വലിയ ലൈബ്രറി. ഈ കടന്ന് കുടപോലത്തെ ഇല്ലേ, അതാണ് അത് ലൈബ്രറി ആണ്. ലൈബ്രറി ഹാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഇത്ര അടുത്ത് നമ്മളാ ഇത്ര അടുത്ത് ഈ ഒരു അൽഫത്ത മോസ്കും ബഹറിനെ ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായിട്ട് നമ്മളത് കവർ ചെയ്തിരിക്കില്ല. ദൂരകളൊക്കെ കവർ ചെയ്ത അതേപോലെ തന്നെയാണ് ഇപ്പൊ ദുബായില്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഡിസ്കവറി ഗാർഡൻ അല്ലെങ്കിൽ ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം, ഫുള്ള് ട്രീസും പാർക്കും ഇതെല്ലാം. ഞാൻ ഇതുവരെ അത് കവർ ചെയ്തിരിക്കില്ല, ഇവൻ പത്തുത്ത മാള് കവർ ചെയ്തിരിക്കില്ല. എന്റെ തൊട്ടപ്പുറം തന്നെയല്ലേ ഇത് രണ്ടും. അതേസമയം ഞാൻ ബാക്കിയുള്ള എല്ലാം കവർ ചെയ്യുന്നുണ്ട്, അതിലും ദൂരെയുള്ള പല കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഇങ്ങനെയുള്ള ഇതിലിങ്ങനെ പോകുന്നതാ. ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പള്ളി, ഈ ഒരു പള്ളി വന്നിട്ട് അൽ ഫത മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. പേർഷ്യ എന്ന് വെച്ചാൽ നമ്മളെ പഴയ ഇറാനിൽ കൊണ്ടുവന്ന ഒരു വിളക്ക്, അണയാത്തൊരു വിളക്ക് അവിടെ ഉണ്ട്. അതേപോലെ നമ്മളിവിടെ കാണുന്ന ഈ ഒരു കൊടയുടെ ഒരു സ്ട്രക്ചറിലുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് നമ്മളെ ബഹറിനുള്ള ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പിന്നെ എന്താ പറയുക, വിദേശികളുടെ എന്താ സുഖലോലിതമായ അല്ലെ ഈ ഒരു നമ്മുടെ ജുഫേറിനെ പറ്റി നമുക്ക് സാഹിത്യപരമായ ഭാഷയിൽ അതെ വിദേശികൾ അവരുടെ മനസ്സിനെ മനസ്സിനും ശരീരത്തിനും പുളകിതമാക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇതാ നമ്മളിപ്പോ എത്തിച്ചേരാൻ പോകുന്ന നമ്മൾ ഈ ഒരു ജുഫേർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നല്ല, നമ്മള് ഈ അതെ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ജുഫേറില് മുഴുവനായിട്ട് അതെ കള്ളും പെണ്ണും, സത്യം തുറന്നു പറയണേ കള്ളും പെണ്ണും. എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ നമ്മളെ തായ്ലൻഡികള് അതേപോലെ തന്നെ റഷ്യൻസ് അങ്ങനെയുള്ള മൊത്തം ടീംസുമാണ് ഇതാ നമ്മളെ ഈ ഒരു എന്താ പറയുക ആ മാടി വിളിക്കുന്ന ഏരിയ ആണ് ഇതാ നമ്മളെ ഈ ഒരു ജുഫേർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റട്ടെ, ഇപ്പൊ നമ്മളെ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിൽ നിന്നാല് ഫുള്ള് ഇത് തന്നെയാണ്. നമ്മളിപ്പോ മോളിൽ പോയി സ്വിമ്മിംഗ് പൂളിന്റെ ആടെ പോയി കഴിഞ്ഞാലും എല്ലായിടത്തും ഇവര് തന്നെയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് നമ്മളൊരു ഹോട്ടലിൽ അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് അതിനെ പറ്റിട്ട് ഒരു വീടിടാൻ പറ്റില്ലല്ലോ. അതാ നമ്മളെ മുമ്പ് തന്നെ ഇതാ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. നല്ല സുന്ദരിയായ ഒരു തായ്ലൻഡി കുട്ടില ഇവിടെ വന്നിട്ട് ഇതിന് വേറൊരു പേര് അറിയില്ല, വേറൊരു പേരില്ല അല്ല രാവിലെ പറഞ്ഞ മറ്റേ ഒരു 36 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ഞാൻ തന്നെ പേര് എന്താ പേരുണ്ട് വണ്ടി എടുത്തിട്ട് പറയാം അല്ലല്ല വേറെന്തോ പേരുണ്ട് നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ പറഞ്ഞായിരുന്നു നമ്മള് അപ്പൊ നമ്മളെ മനാമയിലേക്ക് വന്ന ബസ്സാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മളെ ജുഫേറിലുള്ള നമ്മളെ ജുഫേറിലെ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത്. ഈ കച്ച എന്ന് പറയുന്നത് നമ്മളെ ജുഫേർ ബസ് സ്റ്റാൻഡ് അല്ലേ. ഇവിടെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവിടെയാണ് പക്ഷെ എല്ലാ ബസ്സുകളും ഇവിടെ വന്നിട്ട് കൊറേ സമയം നിർത്തിയിട്ടല്ലോ. അങ്ങനെ ഫൈനലി ഇതാ നമ്മളെ തായ്ലൻഡികളുടെ വിശ്രമ കേന്ദ്രമായ നമ്മുടെ സ്വന്തം ഹോട്ടലായ നോർത്ത് ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ വണ്ടികളെല്ലാം കുറവാണല്ലോ. ആ ഇന്ന് വ്യാഴാഴ്ച അല്ല വേറെ ഇങ്ങനെ ഇന്ന് വ്യാഴാഴ്ച സമയമായിരിക്കില്ല ഇല്ല.